നമസ്കാരം. ഞാൻ ഡോംബുവില്ലി പൊന്നുഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ മേശാന്തി വാസുദേവൻ നമ്പൂതിരി. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചില ദേവീദേവന്മാർക്ക് നടത്തേണ്ട വഴിപാടുകളെ പറ്റിയിട്ടും അതിൻ്റെ ഫലങ്ങളെ പറ്റിയിട്ടുമാണ്. ഓരോ ദേവീദേവന്മാർക്കും ചെയ്യേണ്ട വഴിപാടുകളെ പറ്റിയിട്ടും അതിൻ്റെ ഫലങ്ങളെ പറ്റിയിട്ടും പൂർവികർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അവ ആദരവോടും ഭക്തിയോടും കൂടി ചെയ്താൽ നല്ല ഫലം കിട്ടുന്നതായിരിക്കും. ഗണപതിക്ക് പ്രധാനമായിട്ട് കറുക കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാം. പിന്നെ ഗണപതി ഹോമം നടത്തുന്നത് എല്ലാ വിഘ്നങ്ങളും മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗണപതിക്ക് നാളികേരം ഉടയ്ക്കൽ ഒരു വഴിപാടാണ്. ഗണപതി സൂക്ത പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അങ്ങനെ പുഷ്പാഞ്ജലികളും നടത്താവുന്നതാണ്. മഹാവിഷ്ണുവിന് പൂജയ്ക്ക് പ്രധാനമായിട്ടും എടുക്കേണ്ട പുഷ്പങ്ങൾ തെച്ചി, തുളസി, മുല്ല, പിച്ചകം മുതലായവയാണ്. വിഷ്ണുവിന് വിഷ്ണു സഹസ്രനാമർച്ചന, പുരുഷസൂക്തർച്ചന, ഭാഗ്യസൂക്തർച്ചന എന്നിവ നടത്താവുന്നതാണ്. പാൽപ്പായസമാണ് പ്രധാന നിവേദ്യം. പിന്നെ സുദർശന ഹോമം നടത്താവുന്നതാണ്. സുദർശന ഹോമം നടത്തുന്നത് ശ്രേയസ്സിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ്. ശിവന് പ്രധാനമായിട്ട് അർച്ചനയ്ക്ക് ഉപയോഗിക്കേണ്ടത് കൂവളത്തിലയാണ്. തുളസി, തെച്ചി മുതലായവയും ഉപയോഗിക്കാവുന്നതാണ്. ധാര, ഭസ്മാഭിഷേകം എന്നീ അഭിഷേകങ്ങളും നടത്താവുന്നതാണ്. മൃത്യുഞ്ജയ ഹോമം, രുദ്രഹോമം തുടങ്ങിയ ഹോമങ്ങൾ നടത്താറുണ്ട്. രുദ്രസൂക്ത പുഷ്പാഞ്ജലി, ആയുസ്സൂക്ത പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നീ പുഷ്പാഞ്ജലികളും ശിവന് നടത്താറുണ്ട്. മൃത്യുഞ്ജയ ഹോമം നടത്തിക്കഴിഞ്ഞാൽ ആയുർബലം ഉണ്ടാവും, ഉദ്യോഗലബ്ധി, യശസ്, മനോബലം എന്നിവ അതിന് ഫലമായിട്ട് കിട്ടുന്നതാണ്. ശ്രീരാമചന്ദ്രന് പ്രധാനമായിട്ട് രാമതുളസി, മുല്ലമൊട്ട് എന്നിവയാണ്. പായസം നിവേദ്യമായിട്ട് പതിവുള്ളത്. ശ്രീരാമചന്ദ്രനെ നിത്യവും ധ്യാനിച്ചാൽ ഏകപത്നി വ്രതം, ശാന്തത, ശൗര്യം, വിവാഹലബ്ധി, നേതൃപാടവം മുതലായവയാണ് ഫലം. സരസ്വതീദേവിക്ക് പ്രധാനമായിട്ട് താമരപ്പൂവാണ് അർച്ചനയ്ക്ക് ഉപയോഗിക്കേണ്ടത്. നിവേദ്യമായിട്ട് പായസം, ത്രിമധുരം, പഞ്ചാമൃതം എന്നിവ കൊടുക്കാവുന്നതാണ്. സാരസ്വതമന്ത്ര പുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടത്. സരസ്വതിയെ ഭജിച്ചാൽ വിദ്യാഗുണമാണ് ഫലം. ശ്രീകൃഷ്ണൻ
ശ്രീകൃഷ്ണന് പ്രധാനമായിട്ട് നീലശംഖുപുഷ്പം ആണ് അർച്ചനയ്ക്ക് ഉപയോഗിക്കുക. തെച്ചി, തുളസി എന്നിവയും ഉപയോഗിക്കാം. പാൽപ്പായസം, വെണ്ണ, പഞ്ചസാര, അവില് മുതലായവ നിവേദ്യത്തിന് ഉപയോഗിക്കുന്നു. ശ്രീകൃഷ്ണനെ ഭജിച്ചാൽ കിട്ടുന്ന ഫലം സൗമനസ്യം, കലാവിജയം, സന്താനലബ്ധി മുതലായവയാണ്. മഹാലക്ഷ്മി, മഹാലക്ഷ്മിക്ക് വിഷ്ണുവിന് ഉപയോഗിക്കുന്ന എല്ലാ പുഷ്പങ്ങളും പൂജയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. പായസമാണ് നിവേദ്യമായിട്ട് വേണ്ടത്. ശ്രീസൂക്തം പുഷ്പാഞ്ജലി പ്രധാന വഴിപാടാണ്. ഈ പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ യശസ്, കീർത്തി മുതലായവ ലഭിക്കുന്നതാണ് ഭഗവതിക്ക്. പ്രധാനമായിട്ട് കുങ്കുമപ്പൂവാണ് അർച്ചനയ്ക്ക് ഉപയോഗിക്കാറ്. ലളിതാ സഹസ്രനാമർച്ചന, അഷ്ടോത്തര ശത നാമാവലി അർച്ചന, ത്രിശനി അർച്ചന, തൃഷ്ടുപ്പ് എന്നിവ അർച്ചനയായിട്ട് നടത്താം. കൂട്ടുപായസവും നെയ്പായസവുമാണ് നിവേദ്യം. ദുർഗാദേവിയെ ഭജിച്ചാൽ ദാമ്പത്യസുഖം, ഐശ്വര്യം എന്നിവയാണ് ഫലം. ശ്രീപാർവതിക്ക് മുല്ലപ്പൂവ്, തെച്ചി, തുളസി എന്നീ പുഷ്പങ്ങൾ ഉപയോഗിക്കാം. ലളിതാ സഹസ്രനാമർച്ചന, സ്വയംവര അർച്ചന എന്നിവയാണ് പാർവതീദേവിക്ക് നടത്തേണ്ടത്. പാർവതീദേവിയെ ഭജിച്ചാൽ നല്ല വിവാഹബന്ധം കിട്ടും, ദാമ്പത്യസുഖം നന്നായിരിക്കും എന്നിവയാണ് ഫലം. ഭദ്രകാളി, ചാമുണ്ടി, രക്തേശ്വരി എന്നിവർക്ക് ചുവന്ന പുഷ്പങ്ങളാണ് പ്രധാനം. ചെമ്പരത്തി, തെച്ചി തുടങ്ങിയവ. കടും പായസവും കൂട്ടുപായസവും നിവേദ്യമായിട്ട് സമർപ്പിക്കാം. ലളിതാ സഹസ്രനാമർച്ചന, അഷ്ടോത്തര ശതനാമാവലി അർച്ചന, തൃഷ്ടുപ്പ് തുടങ്ങിയ മന്ത്രങ്ങളെ കൊണ്ട് അർച്ചനകൾ നടത്താം. ശത്രുദോഷം, അലസത, കുജദോഷശാന്തി, രോഗനിവാരണം, ആയുരാരോഗ്യ സൗഖ്യം മുതലായവയും ലഭിക്കുന്നതാണ്. ഹനുമാൻ സ്വാമിക്ക് കദളിപ്പഴമാണ് പ്രധാന നിവേദ്യം. വെറ്റിലമാല ചാർത്തുക, അതും ഒരു പതിവുണ്ട്. ഹനുമാനെ ഭജിച്ചാൽ കർമ്മകുശലത, ശനിദോഷശാന്തി, ഓജസ് മുതലായവ ആണ് ഫലം. അയ്യപ്പൻ, ശാസ്താവ് എന്നിവർക്ക് തെച്ചി, തുളസി തുടങ്ങിയ പുഷ്പങ്ങൾ അർച്ചനയ്ക്ക് ഉപയോഗിക്കാം. അഭിഷേകം ഭസ്മം, നെയ്യ്, ഇളനീര് തുടങ്ങിയവയാണ്. ശനീശ്വര മന്ത്രം കൊണ്ട് അർച്ചന, അഷ്ടോത്തരം അർച്ചന, സഹസ്രനാമർച്ചന എന്നീ അർച്ചനകളും നടത്താം. അരവണ, അപ്പം മുതലായവയാണ് നിവേദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ശനിദോഷം മാറുക, ശത്രുദോഷം നീങ്ങുക, മനഃശാന്തി കിട്ടുക എന്നിവയാണ് ശാസ്താവിനെ ഭജിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ. സുബ്രഹ്മണ്യന് തെച്ചി, തുളസി, ചുവന്ന പുഷ്പങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു. പഞ്ചാമൃതം, പാല് എന്നിവയാണ് നിവേദ്യം. അഭിഷേകത്തിന് ഭസ്മം, പഞ്ചാമൃതം എന്നിവ ഉപയോഗിക്കുന്നു. സുബ്രഹ്മണ്യസ്വാമിയെ
ഭജിച്ചാൽ ശത്രുനാശം, വിഘ്നനാശം, ഉദ്യോഗലബ്ധി, സന്താനലബ്ധി എന്നിവയാണ് ഫലങ്ങൾ. നാഗരാജാവ്, നാഗയക്ഷി എന്നിവർക്ക് പ്രധാനമായിട്ട് നൂറും പാലും അഭിഷേകം ചെയ്യും, മഞ്ഞപ്പൊടി അഭിഷേകം ചെയ്യും. നിവേദ്യമായിട്ടും നൂറും പാലും കൊടുക്കാറുണ്ട്. കഴുങ്ങും പൂക്കുല അർച്ചനയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. നാഗങ്ങളെ ഭജിച്ചാലുള്ള ഫലം ഉരുളി കവിഴ്ത്തൽ ഒരു പ്രധാന വഴിപാടാണ്. സർപ്പശോദോഷ ശാന്തിയാണ് പ്രധാന ഫലം. മത്സ്യമൂർത്തി, മത്സ്യമൂർത്തിക്ക് പ്രധാന പുഷ്പം മന്ദാരമാണ്. മലർപ്പൊടിയാണ് നിവേദ്യം. മത്സ്യമൂർത്തിയെ ഭജിച്ചാൽ ഭോഗസുഖം, കാര്യസാധ്യം എന്നിവയാണ് ഫലം. കൂർമ്മമൂർത്തി, കൂർമ്മമൂർത്തിക്ക് തെച്ചിമൊട്ടാണ് പ്രധാന പുഷ്പം. അപ്പം, ത്രിമധുരം എന്നിവയാണ് നിവേദ്യമായിട്ട് കൊടുക്കുന്നത്. കൂർമ്മമൂർത്തിയെ ഭജിച്ചാൽ കാര്യസാധ്യം, ഗൃഹലാഭം, ഇന്ദ്രിയ നിഗ്രഹം എന്നിവയാണ് ഫലം. അടുത്തത് വരാഹമൂർത്തി, തുളസിപ്പുഷ്പമാണ് പ്രധാനം. നിവേദ്യമായിട്ട് അപ്പവും നെയ്പായസവും കൊടുക്കുന്നു. വേദപാണ്ഡിത്യം, ശാന്തി, ധനലാഭം എന്നിവയാണ് വരാഹമൂർത്തിയെ ഭജിച്ചാലത്ത ഫലം. നരസിംഹമൂർത്തി, നരസിംഹമൂർത്തിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പം ചുവന്ന തെച്ചിയാണ്. നിവേദ്യം നെയ്പായസമാണ്. നരസിംഹമൂർത്തിയെ ഭജിച്ചാൽ ശത്രുനാശം, രോഗശാന്തി, ആയുരാരോഗ്യം, ശൗര്യം, വീര്യം മുതലായവയാണ് ഫലം. ദക്ഷിണാമൂർത്തി, ദക്ഷിണാമൂർത്തിക്ക് പ്രധാനമായിട്ട് കൂവളത്തിലയാണ് അർച്ചനയ്ക്ക് ഉപയോഗിക്കുന്നത്. രുദ്രസൂക്ത അർച്ചന, രുദ്രാഭിഷേകം, രുദ്രഹോമം തുടങ്ങിയ വഴിപാടുകൾ ദക്ഷിണാമൂർത്തിക്ക് നടത്താം. ദക്ഷിണാമൂർത്തിയെ ഭജിച്ചാൽ വിദ്യാഭിവൃദ്ധി, രോഗശാന്തി, ആയുരാരോഗ്യം, ദീർഘായുസ് തുടങ്ങിയവയാണ് ഫലം. നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ അർച്ചന, നവഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വസ്ത്രം, ധാന്യം, രത്നം മുതലായവ സമർപ്പിക്കൽ എന്നിവയാണ് വഴിപാടുകൾ. നവഗ്രഹങ്ങളെ ഭജിച്ചാൽ സർപ്പദോഷശാന്തി, ഗൃഹശാന്തി മുതലായവയാണ് ഫലങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.